നടിയെ ആക്രമിച്ച കേസിൽ നാലാം പ്രതി വിജീഷിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിചാരണ അനന്തമായി നീണ്ടുപോകുന്ന കേസില്ല. പ്രതിക്ക് ജാമ്യം നൽകാതെ ജയിലിൽ പാർപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഹർജിയിൽ വിജീഷ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസിൽ സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട മറ്റു പ്രതികൾക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നൽകിയിട്ടുണ്ടെന്നും വിജീഷ് കോടതിയെ അറിയിക്കുകയായിരുന്നു. നടി ആക്രമിക്കാനുള്ള സംഘത്തിൽ പൾസർ സുനിയോടൊപ്പം അത്താണി മുതൽ വാഹനത്തിൽ വിജീഷും ഉണ്ടായിരുന്നു. ഇതിനിടെ ബൈജു പോലീസിനെതിരായ പോലീസ് പീഡനം ആരോപണത്തിൽ സാഗർ വിൻസെന്റിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നൽകിയ നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യവും തള്ളിയിട്ടുണ്ട്. നടി ആക്രമിച്ച കേസിലെ സാക്ഷിയും കാവ്യമാധവന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയിലെ മുൻ ജീവനക്കാരനും കൂടിയാണ് ആലപ്പുഴ സ്വദേശിയായ സാഗർ വിൻസെന്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.